കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം ന്യായാധിപന്മാർ 16 തന്റെ ഉള്ളം മുഴുവനും അവൻ അറിയിച്ചു എന്നു കണ്ടപ്പോൾ ദലീല ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ വിളിപ്പാൻ ആളയച്ചു. ഇന്നു വരുവീൻ, അവൻ തന്റെ ഉള്ളം മുഴുവനും എന്നെ അറിയിച്ചിരിക്കുന്നുവെന്ന് പറയിച്ചു. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്നു, പണവും കയ്യിൽ കൊണ്ടുവന്നു. അവൾ അവനെ മടിയിലുറക്കി ഒരു ആളെ വിളിപ്പിച്ച് തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കിത്തുടങ്ങി, അവന്റെ ശക്തി അവനെ വിട്ടുപോയി. പിന്നെ അവൾ ശിംശോനെ, ഫെലിസ്തീയർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയും എന്ന് വിചാരിച്ചു. ഫെലിസ്തീയരോ അവനെ പിടിച്ച് കണ്ണു കുത്തിപ്പൊട്ടിച്ച ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. അവന്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർന്നു തുടങ്ങി. അനന്തരം ഫെലിസ്തീയ പ്രഭുക്കന്മാർ, നമ്മുടെ വൈരിയായ ശിംശോനെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിപ്പാനും ഉത്സവം ഘോഷിപ്പാനും ഒരുമിച്ചുകൂടി. പുരുഷാരം അവനെ കണ്ടപ്പോൾ നമ്മുടെ ദേശം ശൂന്യമാക്കുകയും നമ്മിൽ അനേകരെ കൊല്ലുകയും ചെയ്ത നമ്മുടെ വൈരിയെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ ദേവനെ പുകഴ്ത്തി. അവർ ആനന്ദത്തിലായപ്പോൾ നമ്മുടെ മുൻപിൽ കളിപ്പാൻ ശിംശോനെ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞ് ശിംശോനെ കാരാഗ്രഹത്തിൽ നിന്ന് വരുത്തി. അവൻ അവരുടെ മുൻപിൽ കളിച്ചു. തൂണുകളുടെ ഇടയിലായിരുന്നു അവനെ നിർത്തിയിരുന്നത്. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചന വെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.